മണിപ്പൂർ കലാപം ആളിക്കത്തുകയാണ്. ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി ഇതുവരെ മണിപ്പൂരിലെ ആക്രമണങ്ങളിൽ പ്രതികരിച്ചിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ് കോൺഗ്രസ്. ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അമിത്ഷായും ഫലപ്രദമല്ല. മുഖ്യമന്ത്രി വീരേൻ സിംഗ് പ്രവർത്തിക്കുന്നില്ല, മണിപ്പൂർ കത്തുകയാണ്. മോദി അപ്പോഴെല്ലാം നിശബ്ദനാണെന്നും വീരേൻ സിംഗ് രാജിവെക്കണമെന്നും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ജയറാം രമേശ് ആവശ്യപ്പെട്ടു. ഈ സാഹചര്യം നിലനിൽക്കെയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മണിപ്പൂർ സന്ദർശനത്തിനായി എത്തുന്നത്. ഈ മാസം 29-30 തീയതികളിലായിട്ടാണ് അദ്ദേഹം മണിപ്പൂർ സന്ദർശിക്കുക. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് കാര്യം അറിയിച്ച് ട്വീറ്റ് ചെയ്തത്. മണിപ്പൂരിൽ കലാപം ആളിക്കത്തുന്നതിനെയാണ് രാഹുലിന്റെ സന്ദർശനം. കഴിഞ്ഞ 2 മാസങ്ങളായി മണിപ്പൂർ കത്തുകയാണ്. ജനങ്ങൾക്കിടയിൽ സമാധാനം പുലരാൻ വേണ്ട നടപടികൾ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ അക്രമത്തിൽ നിന്ന് മാറി സമാധാനത്തിന്റെ പാതയിലേക്ക് നീങ്ങാൻ മണിപ്പൂരിലെ ജനങ്ങൾക്ക് സാധിക്കൂ. ഇത് മാനവിക ദുരന്തമാണ്. സ്നേഹത്തിന്റെ ശക്തികളാവുക എന്നത് ഞങ്ങളുടെ ബാധ്യതയാണെന്ന് വേണുഗോപാൽ ട്വീറ്റ് ചെയ്തു. അതേസമയം രാഹുൽ ഇംഫാൽ, ചൂരചന്ദ്രപൂർ എന്നിവിടങ്ങളിലാണ് സന്ദർശിക്കുക. ദുരിതാശ്വാസ ക്യാമ്പുകളും ജനപ്രതിനിധികളെയും പൗരസമൂഹത്തെയും കണ്ട് രാഹുൽ സംസാരിക്കും. അതേസമയം മണിപ്പൂർ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസും മറ്റു പ്രതിപക്ഷ പാർട്ടികളും രൂക്ഷമായ വിമർശനം നടത്തിയതിനെ തുടർന്നാണ് രാഹുൽ സന്ദർശനം നടത്തുന്നത്. വീരേൻ സിംഗ് മുഖ്യമന്ത്രിയായി തുടരുന്ന ഓരോ നിമിഷവും മണിപ്പൂരിലും സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളെ പാഴാക്കുന്നത് പോലെയാണ്. മണിപ്പൂരിനെ കുറിച്ച് മോദിക്ക് ആശങ്കയുണ്ടെങ്കിൽ ആദ്യം വീരേൻ സിംഗിനെ പുറത്താക്കുകയാണ് വേണ്ടതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ആരോപിച്ചിരുന്നു. സ്ത്രീകളടക്കം ആയുധമെടുത്ത് തെരുവിലിറങ്ങിയതിനാൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നത് വലിയ പ്രതിസന്ധിയാണെന്ന് സൈന്യവും അറിയിച്ചിട്ടുണ്ട്. മേതുകളും കുക്കികളും പരസ്പരം സ്വന്തം ഗ്രാമത്തെ രക്ഷിക്കാൻ കാവലായിരിക്കുകയാണ്. ബങ്കറുകൾ നിർമ്മിച്ചാണ് ഇവർ കാവലിരിക്കുന്നത്. വീടുകൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ് സംരക്ഷണം. വ്യാപകമായി വീടുകൾ അഗ്നിക്കിരയാകുന്ന സാഹചര്യത്തിലാണ്. അതേസമയം കർഫ്യൂവും ഇന്റർനെറ്റ് നിരോധനവും സംസ്ഥാനത്തുണ്ട്. ആവശ്യ സാധനങ്ങളുടെ വൻ വിലക്കയറ്റമാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. അരിയും പച്ചക്കറിയുമെല്ലാം വൻ വില കൊടുത്താണ് നാട്ടുകാർ വാങ്ങുന്നത്. നിലവിൽ കോൺഗ്രസും BJP എങ്ങനെ പരസ്പരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം എന്നതാണ് നോക്കുന്നത്. ഈ നിലയിൽ തുടരുകയാണെങ്കിൽ ഇരു പാർട്ടികളും മുന്നേറുക അതികഠിനമായിരിക്കും.